അർച്ചന ഡോക്ടർ അർച്ചന നിങ്ങൾ എൻ്റെ ആനിവേഴ്സറി വ്ലോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അർച്ചന അവരൊരു ഹിമാലയൻ ട്രിപ്പ് പോയായിരുന്നു. ഹിമാലയൻ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് അവിടെ നേപ്പാളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മലയാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്റ്റൈലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോൾ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഞാൻ എൻ്റെ തമ്മയില് കാണിച്ചിരിക്കുന്ന ആ ഒരു പിക്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലിവിങ് റൂം കുറച്ചും കൂടി കുറേ സാധനങ്ങളൊക്കെ വരാനുണ്ട്. വേറെ രീതിയിലാണ് ഞാൻ ഡെക്കോർ ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ഫർണിച്ചറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ കുറേ കുറേ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഹോം ഡെക്കോർ ആണല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ക്യാക്ടസിൻ്റെ കുറച്ചൊരു എന്താ ഞാൻ പറയുന്നത് ബഞ്ച് ഓഫ് കുഞ്ഞി ക്യാക്ടസ് ആണ്. ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ. ഈ ഒരു ക്യാക്ടസ് ആണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വളരെ കുഞ്ഞിതാണ്, നിങ്ങൾ കണ്ടില്ലേ. ഭയങ്കര കുഞ്ഞിതായിട്ടാണ് ഈ ക്യാക്ടസ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ. ഇതിൽ ചെറിയൊരു കുഞ്ഞു ഒരു ക്യാക്ടസിൻ്റെ അറ്റം പൊട്ടിപ്പോയായിരുന്നു. അത് നമുക്ക് മറ്റേ ഫെവിക്വിക്കോ ചൊട്ടിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജാനു. അപ്പോൾ അല്ലേ ജാനു. അപ്പം അങ്ങനെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇതിനെന്താ പറയുന്നത് ഡ്രീം ക്യാച്ചറാണ്. ഈ ഒരു ഡ്രീം ക്യാച്ചർ കുറച്ചൊരു റൂമിൽ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. ഇതിനൊരു എനിക്ക് തോന്നുന്നു ഒരു 550 ഉണ്ടോ എന്ന് തോന്നുന്നു. ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഇതിന് ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു ഫെദറൊക്കെ നല്ല രസമുണ്ട്. കണ്ടോ നിങ്ങളത് കണ്ടു നോക്കൂ. നിങ്ങൾ തന്നെ പറയട്ടോ ഇത് ഓവർ പ്രൈസ്ഡ് ആണോ അല്ലേ എന്ന്. ഇനി കുറച്ചൊരു ഇതായിട്ട് തോന്നി. 600 രൂപ എന്തോ ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു ശരിക്കും ഒറിജിനൽ ഈ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ഇതിന് അത്രയും തന്നെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. കാരണം ഞാൻ ഗോവയിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒറിജിനൽ ഇങ്ങനെ ഡ്രീം ക്യാച്ചർ എന്തൊരു സംഭവം ഉണ്ടായിട്ട് പൂച്ചത് ഞാൻ. അപ്പോൾ അതിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് പറയണേ കേട്ടോ. അപ്പം അതാണ്. ഇനി ഇതും ഒരു ഡ്രീം ക്യാച്ചറാണ്. ഇതിൻ്റെ ഈ ഒരു കളർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബെഡ്റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു തീമൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ഭയങ്കര റെയറാണ് ഈ ഒരു അക്വ ബ്ലൂ പിന്നെ ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ. കണ്ടോ ഇതിനും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഭയങ്കര ചെറുതാണ്, എന്നാലും കോസ്റ്റ്ലിയാണ്. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇതിനെന്താ പറയണേന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ തൂക്കിയിടുന്ന ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഒന്നുമല്ല, അത് വോൾ പ്ലേറ്റ് വേറെയാണ്. ഇതിനെന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് ഒരു സംഭവമാണ് കേട്ടോ. ഇതല്ലോ ഇങ്ങനെ ഒരു ഹാങ്ങിങ്, അതായത് ഒരു 4 ഹാങ്ങിങ്ങിൻ്റെ ഒരു സംഭവമാണ്. ഇതിന് നമുക്ക് ഇങ്ങനെ കുറച്ച് നീക്കിയിട്ട് കുറച്ചിങ്ങനെ ഡിഫറെൻ്റ് ഇതിലായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇത്രയാണ് ഈ ഒരു സംഭവം. ഡാംഗ്ലർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് സ്മൈൽ ഉണ്ട്, ഹോപ്പ് ഉണ്ട്, പിന്നെ ലവ്, പിന്നെ ഡ്രീം. ഇതുണ്ട്. ഇതൊരു ബോഹോ ടച്ച് ഉള്ളതാണ്. എനിക്ക് ഈ ബോഹോ ടച്ച് ഉള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു കുഞ്ഞു ലൈറ്റാണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഇട്ട് കാണിക്കേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ. ഒരു കൊറിയർ വരുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കൊറിയർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ട്രേ ആണ്. നമുക്കത് മൾട്ടിപർപ്പസ് ആണ് കേട്ടോ. നമുക്ക് മനോധർമ്മം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണിത്. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. എല്ലാവരും ഭംഗിയായിട്ട് തന്നെയാണ് ഓർഡർ ചെയ്യണത് അല്ലേ.
ഇതണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സംഭവമുണ്ട് ഈ ഒരു ട്രേ ആണിത് ഇതിൽ ഈ ഒരു നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു അക്വാ ബ്ലൂ ആ ഒരു എന്താ പറയണത് അതൊരു മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് പക്ഷെ ഞാനത് ഇച്ചിരി കൂടി വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത്രയും വലിപ്പമില്ല എന്നാലും കുഴപ്പമില്ല നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതാണ് കേട്ടോ നമുക്ക് ഈവൻ നമ്മുടെ ചായയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനും നമുക്കത് യൂസ് ചെയ്യാം നമുക്ക് ഡെക്കോർ പീസ് ആയിട്ട് യൂസ് ചെയ്യാം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ മനം തള്ളും പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സംഭവം നിങ്ങൾ മെജോറിറ്റി ആളുകളുടെയും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു എന്താണ് ഇതിനെന്താ പറയണേ റഗ്ഗെന്നോ എന്തോ പറയണേന്ന് തോന്നും ഇതുണ്ടോ ഇത് ഈ ഒരു സംഭവമാണ് ഇത് കുറേ ആളുകൾ നമ്മുടെ ചെടിച്ചട്ടി കവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു എന്താ ഈ ഒരു സംഭവം ഇതിൻ്റെ ഒരു നാലെണ്ണത്തിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ഒരു പീസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസാണ് ഇതിന് ഉള്ളത് വേറെ ഒന്നുണ്ട് അത് ഞാൻ ഓൾറെഡി ഇട്ട് വച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് കുറേ ആൾക്കാർ ചെടിച്ചട്ടി ഇട്ട് വെച്ച് കണ്ടിട്ടുണ്ട് നമുക്കത് ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോറേജ് ബോക്സായിട്ടും അല്ലെങ്കിൽ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനും എന്താണ് പഴങ്ങളോ നമുക്ക് കിച്ചണിലോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഒരെണ്ണം ഞാൻ എൻ്റെ ഫോട്ടോ നമുക്ക് വീഡിയോ ഉടനെ എടുക്കാൻ നേരത്തെ ഞാനിത് യൂസ് എടുത്തായിരുന്നു അപ്പോൾ അതാണ് മൂന്ന് ഡയമെൻഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അതിലൊരെണ്ണം ഏറ്റവും ചെറുത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജ്യൂട്ടിൻ്റെ ഒരു തുണിയാണ് ഈ ഒരു തുണി വെച്ചിട്ട് എനിക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാനുണ്ട് അതിനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇതിന് ഇത്രയാണ് ഓൾമോസ്റ്റ് ഒരു ഇവിടെ നിന്ന് ഇത്രയും നീളമുള്ള ഒരു ജ്യൂട്ടിൻ്റെ നമ്മുടെ ചാക്കില്ലേ അത് തന്നെ ചാക്ക് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ നിങ്ങൾ ഇത് ഇത് വെച്ചിട്ട് എനിക്ക് സംഭവം ചെയ്യാനുണ്ട് അതിനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് തരയില്ലാന്ന് അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഒരു ജ്യൂട്ട് ശരിക്കും പറഞ്ഞ ചാക്ക് അത് തന്നെ ചാക്ക് തന്നെ നമ്മൾ പണ്ടത്തെ ഉള്ള ചാക്കില്ല അത് തന്നെയാണിത് ഇതിപ്പോൾ നമ്മൾ ആമസോൺ വഴി വാങ്ങിക്കുകയാണ് ഇനി ഞാൻ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്കൊരു വാങ്ങിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇതിനൊരു എന്താ പറയണത് ഒരു വൃത്തിയായിട്ടൊരു മണമാണ് നമ്മൾ എവിടെയെങ്കിലും റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ല് വരും പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കാണ് ഇതിന് അതുകൊണ്ട് പിന്നെ ഇതിന് വിലക്കുറവാണ് ഇത്രയും സാധനങ്ങൾക്ക് എത്രയാണ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാട്ടോ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക് മെയിൻ ഇഷ്ടപ്പെടാത്തിരുന്നത് ഭയങ്കര സ്മെല്ലായിരുന്നു ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ എടുത്ത് പുറത്ത് വെച്ചേക്കുന്നുണ്ട് ആ ഒരു സ്മെല്ല് പോയി പക്ഷെ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഈ സാധനം ബോക്സും തുറക്കുമ്പോഴേക്കും ഒരുമാതിരി വൃത്തിയിട്ട സ്മെല്ലാണ് ഇതിന് പക്ഷേ ഇപ്പോൾ എനിക്ക് സ്മെല്ലൊക്കെ പോയിട്ട് ഒരു ഇത് തോന്നുന്നുണ്ട് പിന്നെ നമ്മളുടെ നമുക്ക് ഓരോരുത്തർക്കും ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ ഓരോരോ കഴിവാണല്ലോ എനിക്ക് വലുതായിട്ട് അങ്ങനെ കഴിവൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ തോന്നുന്നതാണ് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബണ്ടിൽ വാങ്ങിക്കാം നല്ല നീളവും നല്ല വീതിയൊക്കെ ഉണ്ട് കണ്ടോ സോറി നീളമാണ് നീളം നല്ല നീളമുണ്ട് ഈ ഒരു സ്ട്രാൻസ് ഓൾമോസ്റ്റ് 20 എന്തോ സ്ട്രാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കുറവ് കാശിന് ഇത്രയും കൂടിയ സ്ട്രാൻഡ് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ കണ്ടോ ഈ മൂന്നെണ്ണം ആണ് ഈ മൂന്നെണ്ണത്തിന് ഈ ഒരു സ്റ്റാൻഡും പിന്നെ അത് ഈ ഒരു ഡബ്ബ മീൻസ് അതിൻ്റെ ഫുള്ള പോട്ടും കൂടിയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഭയങ്കര ഹൈ ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ ഒരു മൂന്ന് പോട്ടും ഈ ഒരു സ്റ്റാൻഡും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല ഇതിനൊരു മൂന്ന് കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗോൾഡൻ ഉണ്ട് അപ്പോൾ ഉണ്ടോ നല്ല ഭംഗിയിൽ നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത് പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ലൈറ്റാണ് എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് നമ്മളിങ്ങനെ പുറത്തുള്ള വലിയ വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ലൈറ്റിനെ വിളച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഭയങ്കര വിലയായിട്ട് തോന്നും പക്ഷെ ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്താ പറയണേ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ബിൽ ക്വാളിറ്റി നിങ്ങൾ അതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ റേറ്റിംഗ് നന്നായിട്ട് കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈസിലി നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നത് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഐ വുഡ് സേ ഞാനിതിന് ശരിക്കും പറഞ്ഞാൽ 10 ഒരു 10 തന്നെ കൊടുക്കാൻ പറ്റും അത്രയും നല്ലൊരു സംഭവമാണിത് നമുക്ക് പ്ലാന്റും അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണിത്
പിന്നെ ഞാനിപ്പോ ഈ കാണിക്കുന്നത് ഈ ഒരു മുളയുടെ ഈ ഒരു ചെടി വെക്കണ ഇത് കണ്ടോ, ഇത് എനിക്ക് രണ്ടിടത്തിന്റെ പീസായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് അടിപൊളി സംഭവമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇന്റീരിയറിൽ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ നല്ല എന്താ പറയുക കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ്. നല്ല ക്വാളിറ്റി, നല്ല എന്താ പറയുന്നത് ബിൽ ക്വാളിറ്റിയും കാണാനുള്ള ഫിനിഷിങ്ങും ഭംഗിയും ഒക്കെ ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് രണ്ടിനത്തിൻ്റെ ഇതായിട്ടാണ് വരുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്താണ് വരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഊഞ്ഞാലയാണ്. ഈ ഊഞ്ഞാലയിൽ ഞാനിപ്പോൾ കുറച്ചൊരു ചെടിയും ഒരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് സൈദിക ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു കുട്ടി അയച്ചു തന്നാണ് കേട്ടോ. സ്റ്റേ ദ സെയിം സേ. അപ്പോൾ ആ കുട്ടി എന്നോട് പറയണേ ചേച്ചി ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, മാറി ഇതൊന്നും ഞാൻ മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഈ ഊഞ്ഞാലി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ വീണ് പോകുന്നൊക്കെ. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് വെയിറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് ബുക്സോ അങ്ങനെ നമ്മളുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് കപ്പോ എന്താ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതും രണ്ടെണ്ണത്തിൻ്റെയാണ്. രണ്ടെണ്ണം ഒരെണ്ണമായിട്ട് കിട്ടും തോന്നുന്നു. ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത്. യെസ്, ഞാൻ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊരെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ടീപ്പോയാണ്. ഞാൻ കുറേ ടീപ്പോയ്സ് ഇങ്ങനെ നോക്കി. പക്ഷേ എനിക്ക് എന്തോ കുറച്ച് ഇതിനോടൊരു കുറച്ചൊരു ഒരു അഗ്നി ഒരു ഇഷ്ടം ഇതിനോട് കൂടുതൽ വന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടീപ്പോയ് ഓർഡർ ചെയ്തത്. പക്ഷേ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പ് നമ്മളുടെ ഈ ഒരു സെറ്റിയുടെ ഇതായിട്ട് കളറ് സിങ്ക് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ ടേബിളിൻ്റെ ടോപ്പ് ഈ ഒരു സെറ്റിയുടെ കളറായിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്യും കേട്ടോ. പക്ഷേ അത്യാവശ്യം കുറച്ച് സമയം എടുത്തു, വരാൻ കുറച്ച് സമയം എടുത്തെങ്കിലും നല്ല ബിൽ ക്വാളിറ്റിയും എല്ലാം നല്ല അടിപൊളിയാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ ബുക്സ് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ടോപ്പ് തന്നെ വൈറ്റ് വരുന്നുണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. എനിക്ക് ടോട്ടലി നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടീപ്പോയ്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ലുക്കിംഗ് ആണ് ഈ ഒരു ടീപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ഷിയർ കർട്ടനാണ്. ഞാനത് വൈറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കളറായിട്ട് എനിക്കൊന്ന് വൈറ്റിനേക്കാളും ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഓഫ് വൈറ്റും കൂടി ഓർഡർ ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു ഷിയർ കർട്ടൻ നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ടും നല്ലതാണ്. അതായത് ഈ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് കയറുന്ന വീടാണല്ലോ. അപ്പോൾ ആ ലൈറ്റിനെ അധികം ബ്ലോക്ക് ചെയ്യാതെ അതിന് അത്യാവശ്യം കുറച്ചൊരു മറ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷിയർ കർട്ടൻ വാങ്ങിച്ചത്. നല്ല രസമുണ്ട്. നമുക്ക് 4 ഫീറ്റ് ആണെങ്കിലും 6 ഫീറ്റ് ആണെങ്കിലും 7 ഫീറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത് നമുക്ക് കുറഞ്ഞ കാശിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു കർട്ടനാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു കർട്ടനാണിത്. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത് വാങ്ങിച്ചത്. ഞാൻ രണ്ട് തന്നിലേക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. വാങ്ങിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ടാപ്സ്ട്രിയാണ്. ഞാൻ എൻ്റെ ബെഡ്റൂം അത്യാവശ്യം നല്ലൊരു കംപ്ലീറ്റ് ബോഹോ ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാപ്സ്ട്രി വാങ്ങിച്ചത് കണ്ടോ. ഈ ഒരു വാൾ ടാപ്സ്ട്രി, ഇത് ഞാൻ മറ്റേ അക്വ ഗ്രീൻ ബ്ലൂ ആ ഒരു ഇതിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കണ്ടോ. ഇതും ഈ ടാപ്സ്ട്രിയും ഒരുപാട് കളേഴ്സിലുണ്ട് കേട്ടോ. വൈറ്റ് ഒക്കെ ഉണ്ട്. ബട്ട് പെട്ടെന്ന് മുഷിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കളറിൽ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് നന്നായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ്ലി മെയ്ഡ് ആയിട്ടുള്ള ഒരു ടാപ്സ്ട്രിയാണ് ഇത്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്താ പറയുക ഈവൻ നമുക്ക് മേശയിലൊക്കെ ഇടാനോ അല്ലെങ്കിൽ കട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ ഇടാം. അങ്ങനെ പോകാറില്ല, ഔട്ടിങ്ങിനൊക്കെ പോകുകയാണെങ്കിലും നമുക്ക് ടാപ്സ്ട്രി ഇടാം. നിങ്ങളിപ്പോൾ ഓഫോ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാം ടാപ്സ്ട്രി എന്തിനാണെന്നുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ബോക്കോവും ഇതും തന്നെ ഈ മാക്രമയുടെ ഒരു എന്താ പറയുന്നത് കുഷ്യനാണ്. കുഷ്യൻ കവർ മാത്രമാണ് ഉണ്ടാകുന്നത്. കുഷ്യൻ ഞാൻ ഇട്ടു. പക്ഷെ ഉള്ളിൽ ഞാനൊരു ബ്ലൂ കളറ് കുഷ്യനുള്ള ബ്ലൂ കളറ് തലോണയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി ഡള്ളായിട്ടിരിക്കുന്നത്. ഇത് നല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു മാക്രമയുടെ ഒരു കുഷ്യൻ കവറാണിത്. അധികം കാശില്ലാതെ നോർമലി മാക്രമയുടെ ഒക്കെ ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഒരു മാക്രമയുടെ ഈ ഒരു കുഷ്യൻ കവർ എനിക്ക് നല്ല ഒരു വലിയ പ്രൈസ് ഇല്ലാതെ എനിക്കിത് കിട്ടി കേട്ടോ. ഇതെൻ്റെ സ്റ്റുഡിയോയിലേക്ക് വേണ്ടി വാങ്ങിച്ചാണ് ഞാൻ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, ഞാനിവിടെ നോർമലി എല്ലാവരും നമ്മൾ അത് ഞാനിപ്പോൾ ഇവിടെയാണ് നമ്മുടെ
പിക്ചറിന് വേണ്ടിയിട്ട് ഇവിടെയാണ് ആ ഫോട്ടോ അതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ. നമ്മുടെ ഫോട്ടോ സ്ക്വയർ പ്രിന്റിൽ ഫോട്ടോ എടുക്കുന്നത് ഈ ഒരു ഇത് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വുഡിന്റെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചായിരുന്നു. അതും നല്ല രസമുണ്ട് കാണാൻ. അതോടൊപ്പം തന്നെ ഒരു ചാക്കിന്റെ ചരട്, ആ ചരടിൽ ഗ്രീൻ കളറിൽ ലീഫ് വെച്ചിട്ട് പിൻ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം കൂടി ഇതാ. നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇതാണ് വാങ്ങിച്ചത്. അതും എനിക്ക് വേറെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത്. ബട്ട് ഫോർ ദ ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി ഞാനിതിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ആ ഒരു ഗ്രീനും പിന്നെ ആ ഒരു ചാക്ക് ചരടും കൂടി ചേർന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യും. പക്ഷെ അത് ഇവിടെയല്ല, നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ മിക്കവാറും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ആമസോണിൽ നിന്ന് കുറച്ച് നാളായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഹോളുണ്ട്, അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിവിങ് ഏരിയ ശരിക്കും എന്താണ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് സമയമെടുക്കും വരാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മേക്ക് ഓവർ വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ സാധനങ്ങളുടെ വേറൊരു ഹോൾ വീഡിയോ കൂടി ഞാൻ ചെയ്യാം. പിന്നെ മീഷോയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. നേരത്തെ എടുക്കുകയാണ് എന്നാലും നാലൊന്നും എടുത്തേക്കാമെന്ന് വിചാരിച്ചു. മതി കുറച്ച് മതി കുറച്ച്